ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സീസൺസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റോസ്റ്റാണ്. വെജിറ്റേറിയൻസിനും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വഴുതനങ്ങ നന്നായിട്ട് അതിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന രീതിയിലുള്ളൊരു പാനാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വഴുതനങ്ങനെ 2 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു സ്കിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഈ ഒരു തൊലിക്ക് ചെറിയൊരു കയ്പ്പുണ്ടാവും. അപ്പം ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയാലൊന്നും കുട്ടികൾ ആ ചിലർക്കൊന്നും ഇഷ്ടമാവില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഏതോ ഇഷ്ടമില്ലാത്ത ആളുകളും തീർച്ചയായിട്ടും ഒന്ന് കഴിക്കും. അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതുപോലെ കളറ് മാറി വരും, അതുപോലെ ഈ തൊലി ഒന്നിങ്ങനെ പൊള്ളി വരുന്നത് കാണാം. അപ്പം നമുക്കിതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഇതുപോലെ കായ് വരുമ്പോൾ ഏകദേശമായി എല്ലാ ഭാഗവും ഈ ഒരു രീതിയിലായി വരണം. എന്നിട്ടത് ഞാനൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം, അത് ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പം അതേ സെയിം ഓയിൽ മാറ്റിയിട്ടൊന്നുമില്ല. അതിലേക്ക് തന്നെ ഈ ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. 3 ഗ്രാമ്പു ചേർത്ത് കൊടുത്തു, 3-4 ഗ്രാമ്പു. പിന്നെ 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ ഈ ഓയിലൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പം ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് എടുക്കുന്നത് വെളിച്ചെണ്ണക്കായും കുറച്ചും കൂടെ നല്ലത്, അതാണ് ഈ ഒരു കറിക്ക്. പിന്നെ ഇതൊന്ന് മൂത്ത് മണം വരുന്ന സമയത്ത് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് വഴറ്റിയെടുക്കും. വഴറ്റിയെടുക്കുമ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കും. ഇതിനിപ്പോൾ ചതച്ചെടുത്താലും മതി, ഞാനിപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം ഉണ്ട്, അതിൽ 1 ക്യൂബ് ചേർത്താൽ മതിയാകും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യൂബ് ഒന്ന് മെൽറ്റ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അത് മെൽറ്റായിട്ട് ആ ഒരു സവോളയിലേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കുന്നവരെ, എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതുവരെ ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല വലിയ തക്കാളി ആയിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയം വരെ നമുക്ക് ഈ ഒരു വഴുതനങ്ങയുടെ തൊലി കളയാനെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആ ഒരു ചൂടിൽ കിടന്നിട്ടാണ് അത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കളർ ചേഞ്ച് വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു വഴറ്റാൻ വെച്ച ആ ഒരു മസാല റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഉള്ളിയും തക്കാളിയും വഴുതനങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല, ഗരം മസാലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു കറി നമ്മുടെ ചപ്പാത്തികൾക്കും അതുപോലെ തന്നെ കുബൂസ് പൊറോട്ട ഇതിൽക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടോ. അതുപോലെ നമ്മുടെ ലോങ് റൈസ് ഉണ്ട്, ബസ്മതി റൈസ് ചുമ്മാ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, നല്ല റോസ്റ്റാക്കിയിട്ട് എടുക്കുക.
അപ്പോൾ ഇത് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. വറ്റി വരുന്ന രീതിയിലാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം ചേർത്തെന്ന് വെച്ചാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊരു എന്താ പറയുക, ഒരു ഗ്രേവി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും. പിന്നെ ഉപ്പും അതുപോലെ എരിവൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഗരം മസാല ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയില തൂവി കൊടുത്ത് എന്നിട്ട് ഇത് സെർവ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇത് കുബൂസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ റോസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉപ്പേരിയും മണ്ണും വെച്ചിട്ട് കഴിക്കാത്ത ഏതൊരാൾക്കും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.